ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ പെരറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ പെരറ്റാണിത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ചെമ്മീൻ പെരറ്റിനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആക്കി കുറച്ച് വിനാഗിരി ഒന്ന് തേച്ച് വെച്ച പ്രോൺസ് ആണ് ഇത്. ഇനി നമുക്ക് കുറച്ച് മസാലകൾ വേണം. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 1 കുടം വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താണ്. അപ്പം നിങ്ങൾക്ക് ഒന്ന് ചതച്ചെടുക്കാമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതൊരു 2 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് 1 കട്ടോരി നിറച്ച് നമ്മളുടെ ചെറിയുള്ളിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുളക് പൊടിയും കുറച്ച് ചതച്ച മുളകുമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ചതച്ച മുളക് മാത്രമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി മാത്രമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിത് മുളക് പൊടിയും ചതച്ച മുളകുമായിട്ട് ഒന്ന് മിക്സ് ചെയ്താണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചതച്ച മുളകും കൂടി എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും മാത്രം മതി നമ്മൾക്ക് ഈ ഒരു ചെമ്മീൻ പെരട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് ഞാനൊരു ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഉറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചെറിയുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ സവാള ഉപയോഗിച്ചാലും മതി. അപ്പോൾ ചെറിയുള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നമ്മളുടെ ചെമ്മീൻ പെരട്ടിന് ടേസ്റ്റ് കൂടത്തേയുള്ളൂ. അപ്പോൾ ഞാനിപ്പം 1 കട്ടോരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ചതച്ച മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ്. അപ്പം അതുകൊണ്ടും ആ ഒരു ചതച്ച മുളകിൻ്റെ എരിവേ ഇതിന് കാണത്തുള്ളൂ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയോ ചതച്ച മുളകോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം. അപ്പം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രോൺസിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് പൊത്തി വെക്കണം. പൊത്തി വെച്ചതിന് ശേഷം ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട്, വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇതിനെ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ പ്രോൺസ് പെരട്ടല്ല റെഡിയാക്കുന്നത്. അപ്പം അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോൺസിൽ നിന്നുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇറങ്ങി വന്നോളും. ഇപ്പം നമ്മുടെ പ്രോൺസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ പ്രോൺസ് ഒന്നും കൂടി നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇതിനെ ഒരു 5 മിനിറ്റത്തേന് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഒരുപാട് നേരം പ്രോൺസ് കുക്ക് ചെയ്യത്തില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് റബ്ബർ പോലെ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പ്രോൺസ് ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കണ്ട. അടച്ചു വെക്കാത്തതിനെ തുറന്നു വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് പെരട്ടിയെടുക്കാം. പെരട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാറൊക്കെ ഒന്ന് വറ്റിച്ച് ആ പ്രോൺസിലൊക്കെ കോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പം അതിന് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്നു വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ പ്രോൺസിലെ വെള്ളമൊക്കെ വീണ്ടും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ കുറച്ചും കൂടി എന്തായാലും ഒന്ന് വറ്റിച്ചെടുക്കുവാണേ.
Chemmeen Perett ready ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പമായിരുന്നല്ലേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിനകത്ത് നമ്മൾ ടൊമാറ്റർ ചേർക്കുന്നില്ല നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല പുളി ചേർക്കുന്നില്ല കാരണം നമ്മൾ ഇതിനെ ആദ്യം വിനാഗിരിയിൽ ചേർത്ത് വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പുളിയൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പെരട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു